നീയെൻ്റെ സർവം, നീയെനിക്കുള്ളവൻ, നീയെൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവനെ പേർക്കാൻ തന്നതിനാ. നീയെൻ്റെ സർവവും എല്ലാറ്റിലും യേശുക്രിസ്തു മാധുരവാ. രുചിച്ചു നോക്കിനാ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുരവാ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ വിശ്വാസമേഖലയെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസക്കുറവിലൂടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറുന്ന ഞങ്ങൾക്ക് കരുത്തുപകരാൻ അമ്മയോടൊപ്പം ഞങ്ങളെ അൾത്താരയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോടൊപ്പം അനുഗ്രഹീതമായ ഈ ദിനത്തിൽ വിശ്വാസത്തിൻ്റെ രാജ്ഞിയായ അമ്മയെ നമുക്കൊന്ന് സ്നേഹത്തോടെ ഓർക്കാം. വിശ്വാസം നൽകണേ തമ്പുരാനെ, ശിഷ്യരൊക്കെ പ്രാർത്ഥിച്ചതുപോലെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസം നൽകിയാൽ, വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായാൽ സങ്കല്പാതീതമായിട്ടുള്ള പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ സ്വർഗത്തിൻ്റെ കരുത്തിലേക്ക്, കൃപയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് പരിശുദ്ധ അമ്മയോട്, അമ്മയിലുള്ള വിശ്വാസത്തിൻ്റെ നിറവിന് വേണ്ടി ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വിശ്വാസ വിസ്മയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒന്ന് പാടിയാലോ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ഇന്ന് മനസ്സിൽ പ്രാർത്ഥനയായി സൂക്ഷിക്കേണ്ടത് മറിയം വിശ്വാസത്തിൻ്റെ രാജ്ഞിയാണ്. വിശ്വാസം ഒരു പഴവേലയാണെന്ന് പറയുന്ന ഒരു പൊതുകാലമാണിത്. വിശ്വസിക്കുന്നവൻ മണ്ടനാണെന്നും അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കില്ലെന്നും, സമ്പത്തും കഴിവും സാമർഥ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിനക്ക് വിജയിക്കാമെന്നും ഇങ്ങനെ പറഞ്ഞ് ലോകത്തിലെ മുഴുവൻ ജീവിതങ്ങൾ, പ്രത്യേകിച്ച് പുത്തൻ തലമുറയെ വല്ലാതെ ഭ്രമിപ്പിച്ച് വച്ചിരിക്കുകയെ. അവിടെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അമ്മയുടെ ജീവിതത്തിൻ്റെ ആധാരമായി നിലകൊള്ളുന്നത്, അമ്മ ജീവിതത്തിൽ അടിസ്ഥാനമായി കണ്ടെത്തിയത് ഈ വിശ്വാസം. ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും മാലാഖിയുടെ സദ്ദൂത് എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമാകുമെന്നും അതൊരിക്കലും എന്നെ പാതിവഴിയിൽ വിട്ടകന്നു പോകില്ലെന്നുമൊക്കെ നല്ല ചങ്കൂറ്റത്തോടുകൂടിയിട്ട് വിശ്വസിക്കാൻ തക്ക വിധം അമ്മ തീരുമാനമെടുത്തപ്പം, അബ്രാഹത്തിൻ്റെ വിശ്വാസം പോലെ മകൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മോറിയായുടെ മലമുകളിൽ മകനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ച്
മല കയറുമ്പോഴും അബ്രഹാമിന്റെ വിശ്വാസത്തിന് ചഞ്ചലിപ്പുണ്ടായില്ലല്ലോ. പരിശുദ്ധയമ്മ ഈ വിശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ കത്തിജ്വലിപ്പിക്കുന്നവള. അമ്മയോട് കൂടി നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വല്ലാണ്ട് വർദ്ധിക്കും. ഈ വിശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിങ്ങനെ പകരപ്പെടുന്ന ഒന്നാണ്. വിശ്വാസമുള്ളൊരു വ്യക്തികളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നാം വ്യാപരിക്കുമ്പം, അത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിവപ്പെടുത്തുമ്പം നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വർധനവിനും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും അത് കാരണമായിട്ട് മാറും. അതുകൊണ്ട് ചില ആത്മീയ പിതാക്കന്മാരൊക്കെ പറയും, നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും ജീവിതത്തിൽ എന്തു കാര്യം ചെയ്യുമ്പോഴും ഈ അടിസ്ഥാനപരമായ മൂല്യബോധ്യങ്ങളില്ലാത്തവർ, അടിസ്ഥാനപരമായ വിശ്വാസമില്ലാത്തവർ, അവരോട് കൂടെ നമ്മളായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നൊരു പ്രയോഗമുണ്ട്, വിശ്വാസമില്ലാത്തവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലാവാം, തൊഴിലിടങ്ങളിലാവാം, ഏത് മേഖലയിലുള്ള വ്യക്തികളോട് നാം ഇടപഴകുമ്പോഴും നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനപരമായി സൂക്ഷിക്കേണ്ട ഒരു വിചാരവും ഒരു ഭാവവും അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം അവർക്കുണ്ട് എന്ന് നാം ഉറപ്പു വരുത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നാളുകളിലൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച്, രോഗപീഠകളെക്കുറിച്ച്, സങ്കടങ്ങളെക്കുറിച്ച്, മക്കളുടെ വഴിമാറലുകളെക്കുറിച്ച്, കുടുംബം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത അനുഭവങ്ങളെക്കുറിച്ച് എഴുതി തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചു, ഇപ്പോഴും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, അമ്മ വഴിയായിട്ട് നാം ഈ പ്രാർത്ഥനകളെ വിശ്വാസത്തോടു കൂടിയിട്ടൊന്ന് സമർപ്പിക്കാൻ സന്നദ്ധമാകുമ്പം. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്തിൻ്റെ മോഡലാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് അവൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മോഡൽ, അമ്മ കടന്നു പോകാത്തതായി ജീവിതത്തിൽ ഒരു സഹനാനുഭവങ്ങളുമില്ല എന്ന് പോലും ആത്മീയ ഗുരുക്കന്മാർ പറയും. അവിടെയും അമ്മയെ നയിച്ചത് മുഴുവനും തമ്പുരാൻ കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. ഒറ്റയ്ക്കാണെന്നറിയുമ്പോഴാണല്ലോ ജീവിതത്തിൽ നമുക്ക് ഭയവും ആകുലതകളുമൊക്കെ ഏറി വരുന്നത്. ഹവായിലൂടെ ആദി മാതാപിതാക്കൾ അല്ലെങ്കിൽ ആദിമ സമൂഹം പറദീസായിൽ നഷ്ടപ്പെടുത്തിയ ആ ഒരു വിശ്വസ്തതയുടെ ഭാവത്തെ, അവിശ്വസ്തതയിലൂടെ അവർ വരുത്തി വെച്ച വിനയെ പരിശുദ്ധയമ്മ തൻ്റെ വിശ്വസ്തത കൊണ്ടും വിശ്വാസപൂർവകമായ സമർപ്പണം കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ പറയും, സർവ്വതും എതിരാകുമ്പോഴും സർവേശ്വരനിൽ വിശ്വസിക്കാൻ കഴിയണം. ജീവിത പങ്കാളി എതിരാകുന്നു, മക്കളെതിരായി മാറുന്നു, ചുറ്റുപാടുകളൊക്കെയും നെഗറ്റീവ് മാത്രം നൽകുന്നു, രക്ഷപ്പെടില്ലെന്ന് പറയുന്നു, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറയുന്നു, മുൻപോട്ട് യാത്ര അസാധ്യമെന്ന് പറയുന്നു. സൈക്കോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സുന്ദരമായ ഒരു കഥയുണ്ട്. ഒരു പൊട്ടക്കിണറ്റിനകത്ത് ഒരു 8-10 തവളകൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ അതിലൊരു 3-4 തവള, 4-5 തവളകൾ ഈ പൊട്ടക്കിണറ്റിലോട്ട് വീണു. വീണ് കുറച്ച് കഴിഞ്ഞ് തവളകൾ ഇങ്ങനെ പതിയെ പതിയെ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മുകളിൽ നിൽക്കുന്ന 3-4 തവളകൾ ഇവർ കയറി വരുന്നത് കാണുന്നുണ്ട്. അവരിത് കാണുമ്പം മോളി എന്ന് പറയുന്നുണ്ട്, എടാ ഇത് വലിയ ആഴമുള്ള കിണറ, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, കയറാൻ നോക്കണ്ട കേട്ടോ. എന്നാലും ഈ തവളകൾ ഇങ്ങനെ വീണ്ടും തീക്ഷ്ണതയോടുകൂടിയിട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറേ കയറും താഴോട്ട് പോകും. എന്നാൽ ഒരു തവള മാത്രം എത്ര വീണിട്ടും അതിങ്ങനെ പിന്നെയും പിന്നെയും ഒരു വിധത്തിൽ പിടിച്ചു കയറി കയറി അവസാനം അതിങ്ങനെ കരയിലെത്തിയപ്പം ഈ കരയിലായിരുന്ന തവളകൾ ഓടിച്ചെന്നിട്ട് ഈ കയറി വന്ന തവളയോട് ചോദിച്ചു, അല്ല ഞങ്ങൾ ഇത്രമാത്രം രക്ഷപ്പെടുകയെന്ന് പറഞ്ഞിട്ടും നീ പിന്നെ എങ്ങനെയാണ് കയറി വന്നത്? അപ്പോൾ ആ തവള ഇങ്ങനെ ചെവി കൂർപ്പിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചു. അത് ചെവി കേൾക്കാത്തൊരു തവളയായതുകൊണ്ട് ആ തവള രക്ഷപ്പെട്ടതാ. വിശ്വാസത്തോട് ബന്ധപ്പെട്ട മേഖലയിൽ നമ്മളിങ്ങനെ കണ്ണും കണ്ണും കാതും പൂട്ടിയിട്ട് ജീവിക്കാൻ പഠിക്കേണ്ട ഒരു കാലമായത്. വിശ്വാസത്തിനെതിരായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും അബദ്ധ പ്രബോധനങ്ങളും നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയുന്ന ഒരുപിടി സാധ്യതകളുമുള്ളപ്പം, അല്ലയോ വിശ്വാസി, പരിശുദ്ധയമ്മ വിശ്വാസിയുടെ രാജ്ഞിയായവൾ എന്നെയും നിങ്ങളെയും ഈ ഒക്ടോബറിൽ ചേർത്ത് പിടിച്ചിട്ട് പറയുക, നീ എഴുതി വെച്ച പ്രാർത്ഥനകളൊക്കെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്, നിൻ്റെ ഉള്ളിൻ്റെ സങ്കടങ്ങളൊക്കെ തമ്പുരാന് മനസ്സിലായിട്ടുണ്ട്, നിൻ്റെ വേദനകളിലൊക്കെ നീ ഒറ്റയ്ക്കല്ലെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചോ, തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടെയിട്ട് വിശ്വാസത്തിൻ്റെ മഹാരഹസ്യമായ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞില്ലേ, വിശ്വാസിക്ക് അഭയം തേടാനായിട്ട് ഈ കുർബാനയോളം സുരക്ഷിതമായ ഇടം വേറെയില്ല.
ബെനഡിക്ട് പതിനാറാമൻ മാർപ്പ പറഞ്ഞില്ലേ, ഇത് വിശ്വസിക്കേണ്ട രഹസ്യമാ. തോമസ് അക്വിനാസ് ഉണ്ണിവാനും കൃത്യമായിട്ട് പറഞ്ഞു, ഈ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ നിന്റെ ബാഹ്യനയനങ്ങളെ അടച്ചിട്ട് ആന്തരിക നയനങ്ങളെ തുറക്കാൻ കഴിയണം. വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എത്രയോ മനുഷ്യരിത് പങ്കുവെച്ചിട്ടുണ്ടെന്നറിയാമോ? കടബാധ്യതകൾ കൊണ്ട് ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പം സ്വർഗമിറങ്ങുകയല്ലാതെ ആ മനുഷ്യൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയാ, എൻ്റെ അച്ഛാം സ്വർഗമിറങ്ങുകയല്ലാതെ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ പറയുമ്പോൾ പോലും ദൈവം ഇടപെടുന്ന ഈ അനുഭവങ്ങൾ കണ്ണാറെ നമുക്ക് കാണാൻ കഴിയും. നീ സാമ്പത്തികമായി ഞെരുക്കത്തിലാണോ? കുടുംബജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഇത്തരം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലാണോ? മക്കളുടെ പഠനവും ഭാവിയുമൊക്കെ നിന്നെ വല്ലാണ്ട് ഞെരിഞ്ഞു മുറുക്കുന്നുണ്ടോ? ഇനി എന്ത് എന്നറിയാതെ, ഇനി എങ്ങോട്ട് എന്നറിയാതെ, ഇനി എന്ത് കൈകാര്യം ചെയ്യണമെന്നറിയാതെ വല്ലാണ്ട് നീ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം തമ്പുരാനോട് പറയണം, ശിഷ്യർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ. കണ്ണും പൂട്ടി തമ്പുരാനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കണ്ണും പൂട്ടി തമ്പുരാനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ജോൺ പോൾ പാപ്പ പറഞ്ഞത്, മറിയം വിശ്വാസത്തിൻ്റെ അധ്യാപികയാണ്. വിശ്വാസത്തിൻ്റെ കുറവനുഭവപ്പെടുന്ന ജീവിതങ്ങളിലൊക്കെ അമ്മയുടെ സ്തോത്രഗീതം ആലപിച്ചാൽ മതി എന്നാണ് ജോൺ പോൾ പാപ്പ പറയുന്നത്. കാരണം അമ്മ ഇങ്ങനെ ജീവിതം വല്ലാണ്ട് പ്രതിസന്ധിയിൽപ്പെട്ട് ഇനി മുൻപോട്ട് അസാധ്യമാകുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോവുക. ആത്മീയ പിതാക്കന്മാർ കൃത്യമായിട്ട് പറയും, അമ്മയുടെ സ്തോത്രഗീതം ആലപിക്കുമ്പം അമ്മ വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്. 13 വയസ്സുകാരി പെൺകുട്ടി അവിവാഹിതയാണ്, ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. അങ്ങനെ കല്ലെറിയപ്പെടാനുള്ള സാധ്യതയുടെ മുമ്പിൽ വളരെ അത്ഭുതകരമായിട്ട് സ്തോത്രഗീതം ആലപിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മനസ്സ്, അമ്മയുടെ മനോഭാവം നമ്മൾ ധ്യാനമാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അമ്മയുടെ സ്തോത്രഗീതം ഈ വിശ്വാസത്തിൻ്റെ രാജ്ഞിയുടെ ജീവിതത്തിൻ്റെ വെളിവാർന്ന ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക. സംഗീതം പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൽ ഏറെ കൊതിയോടുകൂടിയിട്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സംഗീതവും ഒരു സുന്ദര കീർത്തനമായിട്ട് പാടാൻ വേണ്ടി അടുതേടി ഒരുപാട് ഗുരുക്കന്മാരുടെ ഇടങ്ങളിലെത്തി. പലർക്കും അവൻ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പല സാധ്യതകളും പലരും പറഞ്ഞെങ്കിലും ഒന്നും അവനെ തൃപ്തിപ്പെടുത്തിയില്ല. ഒടുവിൽ ഒരാത്മീയാചാര്യൻ്റെ അരികിൽ അവൻ പ്രതീക്ഷയോടെ ചെന്നിട്ട് ചോദിച്ചു, ഗുരുവേ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സംഗീതവും ഒരു കീർത്തനമായിട്ട് പാടിക്കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഉടനെ ഗുരു അവനോട് പറഞ്ഞു, ലൂക്കാസ് സുവിശേഷത്തിൽ പരിശുദ്ധയമ്മയുടെ സ്തോത്രഗീതം നീയൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. എന്തൊരു സുന്ദരമാണെന്നറിയണ്ടേ? ജീവിതം വല്ലാണ്ട് പ്രതിസന്ധിയിലെത്തുമ്പം വിശ്വാസം ഇങ്ങനെ കാറ്റിലും കോളിലും പെട്ട് വല്ലാണ്ട് നമ്മുടെ ജീവിതയാത്രയെ തടസ്സപ്പെടുത്തുമ്പം അമ്മ പറയുക, അമ്മ ഓർമ്മപ്പെടുത്തുക, നീ വിശ്വാസത്തിൻ്റെ കൈവിടാതെ ഈ വിശ്വാസത്തിൻ്റെ അമ്മയെ മുറുകെ പിടിക്കണം. വിശ്വാസം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. വിശ്വാസം ഇങ്ങനെ മറഞ്ഞിരിക്കാനായിട്ട് കൊതിക്കുന്നൊരു കാലമാണ്. വിശ്വാസികളിങ്ങനെ പ്രത്യക്ഷപ്പെടാതെ ഒളിച്ചും പാത്തും ജീവിക്കുന്നൊരു കാലമാണ്. നമ്മൾ ഇത്തരമൊരു കാലഘട്ടത്തെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ രാജ്ഞിയെ, വിശ്വാസത്തിൻ്റെ നെടുംതൂണായ പരിശുദ്ധയമ്മയെ നമ്മളൊന്ന് ജീവിതത്തിൽ അറിയണം, സ്നേഹിക്കണം. ഡോൺ ബോസ്കോ പുണ്യവാൻ ദർശനത്തിൽ പറയുന്നുണ്ട്, പ്രശ്നകലുഷിതമായ ഒരു കപ്പൽ യാത്ര, കാറ്റിലും കോളിലും പെട്ട് വല്ലാണ്ട് കപ്പലിങ്ങനെ ആടിയുലയുകയാണ്. അതിലും അപ്രതീക്ഷിതമായിട്ട് ഒരു പറ്റം കൊള്ളക്കാർ കടന്നു വന്ന് കപ്പിത്താനെ വെടിവെക്കണം. വെടിയേറ്റ് വീഴാറായി കപ്പിത്താൻ എങ്ങനെയെങ്കിലും ഈ കപ്പലൊന്ന് നങ്കൂരമിട്ട് തീരത്തെവിടെയെങ്കിലും ഒന്ന് എത്തിച്ചിട്ട് ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ട് മരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പം അത്ഭുതമെന്ന് പറയട്ടെ, ഈ കടലിൽ 2 നങ്കൂരം ഉയർന്നു വരുന്നു. അതിൽ ഈ കപ്പൽ കെട്ടിയിടുകയും കപ്പിത്താൻ വീണ് മരിക്കുകയും ചെയ്യുന്നു. ഡോൺ ബോസ്കോ പുണ്യം പറയാണ്, അതൊരു വലിയ ദൈവിക വെളിപാടാണ്. ഈ ഉയർന്നു വന്ന നങ്കൂരം ഒന്ന് പരിശുദ്ധയമ്മയും 2 പരിശുദ്ധ കുർബാനയും. വിശ്വാസികളുടെ ജീവിതത്തിൽ ഇന്നും എന്നും എപ്പോഴും ഞാനും നിങ്ങളും ഉറപ്പോടുകൂടെയിട്ട് അഭയം തേടേണ്ട ഇടം, വിശ്വാസത്തോടുകൂടെ സമീപിക്കേണ്ട സങ്കേതം അത് ദിവികാരുണ്യവും അത് പരിശുദ്ധയമ്മയുമാണ്. ഈ ദിവികാരുണ്യമാകുന്ന ചിറകും അമ്മയുടെ ചിറകും ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ, അമ്മയെ കൂടാതെ ദിവികാരുണ്യമില്ലാതെയൊക്കെ നാം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ ചിറകില്ലാതെ പറക്കാൻ നോക്കുന്നത് പോലെയാവും. ചിറകില്ലാണ്ട് പറക്കാനാവില്ല. വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ അഭിഷേകം, അത് നിശ്ചയമായും അഭിഷേകത്തിൻ്റെ അടിസ്ഥാന ഭാവങ്ങളിൽ പരിശുദ്ധ കുർബാനയുണ്ട്, ജപമാലയുമുണ്ട്. ഇത് രണ്ടും നല്ല കൃപയോടുകൂടിയിട്ട് ചേർത്ത് പിടിച്ച്
വേറെ ഒന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും ചെറുപ്പക്കാരായ മക്കളോടൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, മക്കളെ, ലോകത്തിൽ എവിടാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഞായറാഴ്ച കുർബാന മുടങ്ങാതിരുന്നാൽ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലാണോ എങ്കിലും നിങ്ങൾ ജപമാലയെ കൈവിടാതിരുന്നാൽ, വചനം ഒരഞ്ച് മിനിറ്റെങ്കിലും വായിക്കാൻ തീരുമാനിച്ചാൽ, വിശ്വാസത്തിൻ്റെ നാഥൻ, വിശ്വാസത്തിൻ്റെ നാഥ, വചനത്തിൻ്റെ ആഴം നിൻ്റെ ജീവിതത്തെ, നിൻ്റെ തീരുമാനത്തെ, നിൻ്റെ പ്രവൃത്തികളെ കരുത്തുറ്റതാക്കി അഭിഷേകമുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് പരിശുദ്ധയമ്മയോട് വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിശ്വാസരാജ്ഞിയോട് പറയണം, എനിക്കൊറ്റയ്ക്ക് ഈ ജീവിതയാത്രയെ തീരത്തെത്തുവോളം ഈ കാറ്റിലും കോളിലും പെട്ട് മുൻപോട്ട് കൊണ്ടുപോകാനാവണില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതി കൊടുത്തത് ഒരുപാട് നിയോഗങ്ങൾ, പറഞ്ഞു വെച്ചത് ഒരുപാട് നിയോഗങ്ങൾ. അത് പറയാതെ തന്നെ കുറേ മനസ്സിൽ വേറെയുമുണ്ട്. നമുക്ക് തമ്പുരാനോട് അമ്മ വഴിയൊന്ന് പ്രാർത്ഥിക്കാം, വിശ്വാസത്തെ, വിശ്വാസ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, വിശ്വാസ കുറവുകളെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അവിശ്വാസത്തെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അവിശ്വാസം കൊണ്ടും എൻ്റെ അവിശ്വസ്തത കൊണ്ടും എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. ഒരു തീരുമാനം എടുക്കണം. ഒരു കാര്യം ഉറപ്പാ, ലോകത്തിലെല്ലാവരും കൈവിടുമ്പോഴും വിശ്വാസമുള്ളവനെ തമ്പുരാൻ കാത്തു പരിപാലിക്കും. സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. സ്വർഗം നമുക്ക് വേണ്ടി കൃപകൾ വർഷിക്കും. നമുക്ക് വിശ്വസിക്കാം, അമ്മയോടൊപ്പം വിശ്വസിക്കാം. വിശ്വാസ തീർത്ഥാടനത്തിൽ പരിശുദ്ധയമ്മ കൂടെ ഉണ്ടാവും. വിശ്വാസത്തിൻ്റെ വഴികളിൽ ഒരു ന്യായീകരണവും വിലപ്പോവില്ല. അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് പുണ്യം പറഞ്ഞത്, പരിശുദ്ധ കുർബാനയെ ബുദ്ധി കൊണ്ട് നീ മനസ്സിലാക്കരുത്, വിശ്വാസം കൊണ്ട് മാത്രമേ നിനക്കവിടെ എന്തെങ്കിലും മനസ്സിലാകൂ. ഇനി വിശ്വാസം കൊണ്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിലും ചങ്കത്ത് കൈവച്ചിട്ട് മറുതലിക്കാതിരിക്കാൻ കൃപതരണേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഈ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വർദ്ധനവിന് വേണ്ടി അബ്രഹാമത്തിൻ്റെ പോലെ, ആദിപിതാക്കളുടേതുപോലെ, പൂർവ്വപിതാക്കളുടേതുപോലെ തമ്പുരാനെ വിശ്വാസം നൽകണമേ. വിശ്വസിച്ച നാം ദൈവ മഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ച നാം ദൈവ മഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവ പിതാക്കന്മാർ ആരാധിച്ചപ്പോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പൂർവ പിതാക്കന്മാർ ആരാധിച്ചപ്പോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. മറിയത്തിൻ്റെ വിശ്വാസം നോഹയെക്കാളും അബ്രാഹത്തെക്കാളുമൊക്കെ ഉപരി വിശ്വാസമാണ്. മഴയുടെ മേഘമില്ലാതിരുന്നിട്ടും നോഹ പെട്ടകം പണിയാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കുവിനെ വിശ്വസിച്ചു. മക്കളില്ലാതിരുന്നിട്ടും ഉണ്ടാകുമെന്ന വാഗ്ദാനത്തോട് അബ്രഹാമത്തിന് വിശ്വസ്തതയും വിശ്വാസവും ഉണ്ടായിരുന്നു. അമ്മയുടെ വിശ്വാസം നമുക്ക് വന്ന് അനുകരിക്കാം. പ്രിയപ്പെട്ടവരെ, ജപമണികളിലൂടെ നാം എഴുതിയതും പറഞ്ഞതും പങ്കുവെച്ചതുമായ നിയോഗങ്ങളെ വിശ്വാസത്തോടെ ഒന്നോടോർത്തെ ദൈവം ഇടപെടുമെന്ന്, ദൈവം ഇടപെട്ടേ തീരുവെന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക വിധം വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായി നീ പ്രാർത്ഥിച്ചു പിന്തിരിഞ്ഞു നോക്കി ഉപ്പുതൂണാകേണ്ടതില്ല. മുൻപോട്ട് നോക്കാം. ദൈവത്തിന് അനന്ത കോടി സാധ്യതകളുണ്ട്. മനുഷ്യന് ചുരുക്കം ചില വഴികൾ മാത്രം പരിചിതമാകുമ്പം ദൈവത്തിന് സങ്കല്പാതീതമായിട്ടുള്ള വലിയ വഴികളും സാധ്യതകളും ഉള്ളവന്. ചോദിച്ചു തമ്പുരാനോട്, ഈ മാറാവ്യാധിയെ മാറ്റാൻ നിന്റെ കയ്യിൽ സാധ്യതയില്ലേ? ഈ തീരാക്കടത്തെ തീർക്കാൻ അവിടുത്തെ മുമ്പിൽ വഴികളില്ലേ? മക്കളുടെ ജീവിതത്തിൻ്റെ വഴിമാറലുകളെ പരിഹരിക്കാൻ തമ്പുരാനെ നിനക്കാവില്ലേ? വിശ്വസിച്ചേറ്റ് പറയാം, സ്നേഹത്തോടെ സമ്മതിക്കാം, ഉറപ്പിച്ചങ്ങ് പറയാം, തമ്പുരാൻ ഇടപെടും. എൻ്റെ അവിശ്വാസത്തെ പരിഗണിക്കരുതേ, എൻ്റെ വിശ്വാസക്കുറവിനെ പരിഗണിക്കരുത് തമ്പുരാനെ.
പലപ്പോഴും നമ്മളിങ്ങനെ അവിശ്വാസം കാണിച്ചതുകൊണ്ട്. യേശു പറഞ്ഞില്ലേ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മേരിയൊരടയാളം മണ്ണിൽ, മേരിയൊരടയാളം, മേരിയൊരടയാളം മണ്ണിൽ, മേരിയൊരടയാളം വിശ്വാസിക്ക് ഹൃദയതലത്തിൽ, മേരിയൊരടയാളം വിശ്വാസിക്ക് ഹൃദയതലത്തിൽ, മേരിയൊരടയാളം ആരാധന, 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 ആരാധന. യേശുവേ, നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ഇന്ന് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളുടെയും ഒക്കെ വലിയ ഭാണ്ഡവുമായി നിൽക്കുകയാണ്. ഈ ഒക്ടോബറിലെങ്കിലും നീ ഒന്ന് ഇടപെടില്ലേ? പ്രീതികരമായി നീ ഒന്ന് ജീവിതത്തിൽ ഞങ്ങൾക്ക് വഴികാട്ടിത്തരില്ലേ? സ്നേഹത്തോടെ പറയണം പ്രിയപ്പെട്ടവരെ, കൊതിയോടെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അമ്മയിലൂടെ മാത്രം ദൈവമൊരുക്കുന്ന, സ്വർഗമൊരുക്കുന്ന ഈ വലിയ കൃപയുടെ സാധ്യത ചൊല്ലുന്ന ജപമാലകളൊക്കെ വിശ്വാസത്തോടെ ചെല്ലാൻ, ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെയും വിശ്വാസത്തിന് കോട്ടം വരാത്ത വിധമുള്ള ഉറപ്പിൻ്റെ പ്രാർത്ഥനകളായി മാറാൻ ദൈവം തന്നുവെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, ദൈവം ഇടപെട്ടുവെന്ന ബോധ്യത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ സാധ്യതകളെ ഒട്ടും സംശയിക്കാതെ ചേർന്ന് നിൽക്കാൻ ഒന്ന് ദാഹിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഞാനിങ്ങനെ പലവിധ ചോദ്യങ്ങളുമായിട്ട്, പുതിയ കാലം ചോദ്യങ്ങളുടെ കാലമാണ്, മക്കൾ ഒരുപാട് ചോദിക്കും. ഒരമ്മ എന്നോട് ചോദിച്ചു, പരിശുദ്ധ കുർബാനയിൽ യേശു ശരിക്കും എപ്പോഴാ ഉണ്ടാവണേ? മകൻ ചോദിച്ചു എന്ന് പറഞ്ഞാണ് അമ്മ എന്നോട് ചോദിച്ചത്. അപ്പനും കൂടി, എപ്പോഴാ ശരിക്കും ഈശോ ദിവ്യകാരുണ്യത്തിൽ കുർബാന മധ്യേ ഈശോയായി മാറുന്നത്? ഉത്തരം പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചപ്പോഴും വിശുദ്ധ ജീവിതങ്ങൾ പറഞ്ഞതെല്ലാം ഒന്ന് പറയാൻ ഒരുങ്ങിയപ്പോഴും ഒരു പറയാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, വളരെ പരുഷമായ ഭാഷയിൽ എന്നോട് ഏറ്റുമുട്ടാൻ നോക്കുകയാണ്. അവസാനം ഞാനിങ്ങനെ പറയേണ്ടി വന്നു. ഞാൻ അവരോട് പറഞ്ഞു, സത്യത്തിൽ ചോദിച്ച കുഞ്ഞിനല്ല വിശ്വാസമില്ലാത്തത്, ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ച ഈ മാതാപിതാക്കൾക്ക്. അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം, വിശ്വാസ ജീവിതം, വിശ്വാസത്തിലൂന്നിയ ഒരു ശൈലി മക്കളിലേക്ക് കൈമാറും. ഇതാ പരിശുദ്ധ അമ്മയിൽ വിശ്വാസത്തിലൂന്നിയ ഒരു ജീവിത ശൈലിയുണ്ട്. ഉറപ്പുള്ള, നല്ല ധീരതയുള്ള, നല്ല ചങ്കൂറ്റമുള്ള, നല്ല ചങ്കുറപ്പുള്ള. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒക്ടോബറാണ് അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ഏറെ അനുഗ്രഹദായകമായ നാളുകൾ. എല്ലാ മാസത്തിലും അമ്മയുടെ തിരുനാളുകളുണ്ട്. എന്നാൽ ഒക്ടോബർ ഇങ്ങനെ മുഴുവൻ സമയവും ദേവാലയങ്ങളിലും ഭവനങ്ങളിലും വാർഡ് കൂട്ടായ്മകളിലും അങ്ങനെ അങ്ങനെ ഓൺലൈനിലും ഓഫ്ലൈനിലുമായി അമ്മ കീർത്തനങ്ങൾക്കുണ്ട്, മാതൃകീർത്തനങ്ങൾക്കുണ്ട്, മാതൃസ്തുതികൾക്കുണ്ട്. വിശ്വാസയ്ക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നിയോഗങ്ങൾ എഴുതാനുള്ളവരും അറിയിക്കാനുള്ളവരും പറയാനുള്ളവരും മുഴുവനും ആദ്യമറുത്ത് അമ്മയുടെ കൂടെ ഇരുന്ന് വിശ്വാസത്തോടുകൂടെ ഹൃദയത്തിൽ എഴുതണം. ശേഷം അത് പേപ്പറിലോ ഓൺലൈനിലോ ഒക്കെ എഴുതണം. നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പം വിശ്വാസം നൽകണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ, കുറയാതെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ കരുത്തേകണേ.
ഇരടികളോടൊപ്പം പാടി പ്രാർത്ഥനയോടെ തമ്പുരാനെ നിന്റെ ആശീർവാദ നിമിഷങ്ങളിൽ വിശ്വാസത്തോടു കൂടിയിട്ട് എഴുതിയത് ഈ നിമിഷം തന്നെ കിട്ടിയെന്ന ബോധ്യത്തോടെ, വിശ്വാസത്തോടു കൂടെ എഴുതാനിരിക്കുന്നത് ലഭിച്ചുവെന്ന ബോധ്യത്തോടെ, വിശ്വാസക്കുറവുകൾ പരിഹരിച്ചുവെന്ന വലിയ ബോധ്യത്തോടുകൂടെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ആ ഇരടികൾ പാടി അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ആരാധന 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 ആരാധന. പരിശുദ്ധപരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധപരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധപരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താതന്റെ ഏകകുമാരാ രക്ഷകനാം ഈശോ നാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴി ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ ശകനാമീശോനാഥയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴി ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ, വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ, പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496-266-4600, 0496-266-4664. മെസ്സേജ് അയയ്ക്കാൻ വാട്സപ്പ് നമ്പർ 9605818181. ഇമെയിൽ prayer@shalomonline.net.